കോട്ടയം ബേക്കർ സ്കൂളിലെ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ഉന്തും തള്ളും ടോക്കൺ വിതരണത്തിലെ അപാകതയാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് കഴിഞ്ഞ 3 ദിവസമായി ജില്ലയിലെ വാക്സിനേഷൻ കേന്ദ്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് സുജു ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സുജു എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം വീണ ഇപ്പോൾ സ്ഥിതിഗതികൾ എല്ലാം തന്നെ ശാന്തമായ അവസ്ഥയാണ് കോട്ടയം വാക്സിനേഷൻ കേന്ദ്രത്തിലുള്ളത് കഴിഞ്ഞ 3 ദിവസം വീണ സൂചിപ്പിച്ചതാണ് വൻ തിരക്കായിരുന്നു കോട്ടയം ബേക്കർ സ്കൂളിലെ വാക്സിനേഷൻ കേന്ദ്രം സ്ഥിരം വാക്സിനേഷൻ കേന്ദ്രം തന്നെയാണ് ബേക്കർ സ്കൂൾ ഒരുക്കിയിരിക്കുന്നത് ഇന്ന് രാവിലെ പ്രശ്നങ്ങൾക്ക് തുടക്കമായത് ഇങ്ങനെയാണ് അതായത് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ എം അഞ്ജനെ അറിയിച്ചത് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഇന്ന് വാക്സിനേഷൻ നൽകൂന്നുള്ളത് എന്നാൽ ഈ വിവരം അറിയാതെ തന്നെ കോട്ടയം ബേക്കർ സ്കൂളിൽ പതിവ് പോലെ തന്നെ നൂറുകണക്കിന് രജിസ്റ്റർ ചെയ്യാത്തവരും അതുപോലെ രജിസ്റ്റർ ചെയ്തവരും സർക്കാർ ഉദ്യോഗസ്ഥരും വാക്സിനേഷന് വേണ്ടി എത്തുകയായിരുന്നു ഇവർ കഴിഞ്ഞ ദിവസങ്ങൾ പാലിച്ച അതേ അച്ചടക്കത്തോടെ തന്നെ 3 ക്യൂവായി നിൽക്കുകയായിരുന്നു എന്നാൽ രാവിലെ വൈകി എത്തിയ പോലീസ് എന്റെ 10 മണിയോടെയാണ് പോലീസ് ഉദ്യോഗസ്ഥരെത്തി അതിൽ ഒരു വനിതാ കോൺസ്റ്റബിളാണ് എത്തി ടോക്കൺ വിതരണം ആരംഭിച്ചത് ഈ ടോക്കൺ വിതരണത്തിലുണ്ടായ അപാകതയാണ് അവിടെ പ്രശ്നങ്ങൾക്ക് വഴിതെളിച്ചിരിക്കുന്നത് അതായത് ഇവർ എത്തുകയും ടോക്കൺ ആവശ്യമുള്ളവരെ എത്തുവാനും അവർക്ക് പ്രിയപ്പെട്ടവർക്ക് നൽകുകയെന്നാണ് പൊതുജനങ്ങൾ ആരോപിക്കുന്നത് അതായത് കൃത്യമായ ക്യൂവിൽ നിന്ന് ടോക്കൺ നൽകുമായിരുന്നെങ്കിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല പകരം ടോക്കൺ ആവശ്യമുള്ള എത്താൻ പറഞ്ഞപ്പോൾ അവിടെ നിന്നവരെല്ലാം തന്നെ ഓടിക്കൂടുകയും മുന്തിത്തള്ളുകയും ഞങ്ങൾ തങ്ങളാണ് ആദ്യം വന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഓരോരുത്തരും തന്നെ ടോക്കൺ വേണ്ടി ബഹളം വെച്ചതാണ് ഒരു സാമൂഹിക അകലങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് കോവിഡ് പ്രോട്ടോകോളിനെ കാറ്റി പകർത്തി ഉണ്ടായ വിഷയമുണ്ടായത് പിന്നീട് ജില്ലയിലെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും എത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കുമായിരുന്നു പിന്നീട് അവിടെ നിന്നവർക്കെല്ലാം തന്നെ ടോക്കൺ നൽകുകയും അല്ലെങ്കിൽ ആ വാക്സിനേഷൻ ക്യാമ്പിൽ എത്തിയവർക്കെല്ലാം തന്നെ 11 മണിക്ക് മുമ്പ് എത്തിയവർക്കെല്ലാം വാക്സിൻ നൽകാനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തുമായിരുന്നു അതിനുശേഷം എത്തിയവർക്കെല്ലാം തന്നെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ടോക്കൺ നൽകുന്നുള്ളൂ ഇപ്പോൾ ഗേറ്റ് അടച്ചിരിക്കുകയാണ് നിലവിൽ അവിടെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ കടത്തി വിടുന്നുള്ളൂ അങ്ങനെ ആ തിരക്ക് ക്രമീകരിക്കാൻ സാധിച്ചു ഇതിൽ പ്രധാനപ്പെട്ടതായി പറയേണ്ടത് കഴിഞ്ഞ 3 ദിവസങ്ങളും വലിയ തിരക്കായിരുന്നു കഴിഞ്ഞ ദിവസം അവിടെ ഉന്തും തള്ളും ഉണ്ടായ കേന്ദ്രം തന്നെയായിരുന്നു അവിടെയാണ് വീണ്ടും വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് തീർച്ചയായും അത് ആരോഗ്യവകുപ്പിന്റെ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ വീഴ്ച തന്നെയാണ് നിലവിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ അവസാനിച്ചു വരും ദിവസങ്ങളിൽ ഇതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും തന്നെ അറിയിച്ചിരിക്കുകയാണ് എന്തായാലും കോട്ടയം ജില്ലയിലെ വാക്സിനേഷൻ പുരോഗമിക്കുകയാണ് മറ്റൊരു കാര്യം കൂട്ടിച്ചേർത്തുകൊണ്ട് കഴിഞ്ഞ ദിവസമായിട്ട് നമുക്ക് തടസ്സി നോക്കുകയാണെങ്കിൽ വാക്സിനേഷൻ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതിന്റെ തിരക്കിന്റെ 1/3 ആളുകൾ പോലും എത്താഞ്ഞിട്ടും ഇന്ന് രാവിലെ ഉന്തുന്നുള്ളിലേക്ക് കലാശിച്ചിരിക്കുന്നു തീർച്ചയായിട്ടും അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിൽ പോലീസിന് വന്ന വീഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രികാല കർഫ്യൂ ഒക്കെ കർശന പരിശോധനകളിലെത്താൻ ജില്ലാ കളക്ടർ മുതൽ ജില്ലാ പോലീസ് മേധാവി എത്തിയിരുന്നു ഒരു പക്ഷേ ഇത്ര ഉന്നത ഉദ്യോഗസ്ഥർ രാത്രികാല കർഫ്യൂ പരിശോധനയ്ക്കൊപ്പം തന്നെ രാവിലെ നടക്കുന്ന വാക്സിനേഷൻ കേന്ദ്രങ്ങളിലൂടെ സജ്ജീകരണങ്ങൾ ശരിയാവണം ക്രമീകരിക്കുമായിരുന്നെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാം എന്നുള്ള അഭിപ്രായങ്ങളും പൊതുവെ ഉയർന്നുണ്ട് വീണ ശരി സുജു കോട്ടയത്തിന് പുറമെ പാലക്കാടും വാക്സിൻ കേന്ദ്രത്തിൽ വൻ തിരക്ക് പാലക്കാട് നഗരത്തിൽ മോയൻ LP സ്കൂളിൽ ജില്ലാ ആരോഗ്യവകുപ്പും റോട്ടറി ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച മെഗാ വാക്സിനേഷൻ ക്യാമ്പിലാണ് ആളുകൾ കൂട്ടം കൂടിയത് കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കാതെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് തിരക്ക് അനിയന്ത്രിതമായതോടെ സ്ഥലത്ത് പോലീസെത്തി ആളുകളെ നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി വാക്സിനേഷനായി ടോക്കൺ സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്